स्वागतम। ആരോഗ്യകരമായ ജീവിതത്തിന് വൈദ്യശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവ് അനിവാര്യമാണ്. വൈദ്യശാസ്ത്ര രംഗത്തു നിന്നുള്ള അടിസ്ഥാന വസ്തുതകളും പുത്തൻ അറിവും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി കാഴ്ചവെക്കട്ടെ. ആദ്യം ചികിത്സാ രംഗത്തു നിന്നുള്ള ഒരു ദൃശ്യാവിഷ്കരണമാണ് പൾസ് സീൻസ്. ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് രോഗി വേദന അറിയാതിരിക്കണം. വലിയ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ രോഗിയെ മുഴുവനായി തന്നെ മയക്കുന്നു. എന്നാൽ ഏതെങ്കിലും ഒരു ഭാഗത്താണ് ശസ്ത്രക്രിയ ചെയ്യുന്നതെങ്കിൽ ആ ഭാഗം മാത്രം മരവിപ്പിച്ചാൽ മതിയാകും. പലപ്പോഴും സിസേറിയൻ ഓപ്പറേഷൻ മറ്റും ചെയ്യുമ്പോൾ യൂട്രസ് അഥവാ ഗർഭപാത്രവും ചുറ്റുമുള്ള ഭാഗവും ഉദരഭാഗത്തും മറ്റും ഒരു മരവിപ്പ് അനുഭവപ്പെടുന്നതിന് വേണ്ടി നട്ടെല്ലിലേക്ക് മരുന്ന് കുത്തിവെച്ച് മരവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രക്രിയയാണ് സ്പൈനൽ അനസ്തീഷ്യ എന്ന് വിളിക്കുന്നത്. ഇതിനുവേണ്ടി രോഗിയെ ഒരു വശത്തേക്ക് ചരിച്ചു കിടത്തുന്നു. തുടർന്ന് നട്ടെല്ലിന് ഇടയിൽ ഉള്ള ഏത് ഭാഗം വഴിയാണോ സൂചി കടത്തിവിടേണ്ടത് ആ ഭാഗം എവിടെയാണ് എന്ന് നോക്കി അവിടുത്തെ തൊലി മരവിപ്പിക്കുന്നു. തുടർന്ന് വളരെ നീളമുള്ളൊരു സൂചി ഈ നട്ടെല്ലിനിടയിലുള്ള സ്പേസ് വഴി ഈ നട്ടെല്ലിനുള്ളിലേക്ക് കടത്തിവിടുന്നു. അവിടെ സുഷുമ്നാ നാഡിയുടെ ആവരണത്തിലുള്ള ഒരു ദ്രാവകമുണ്ട്. അതിനെയാണ് നാം CSF അഥവാ സെർബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നത്. ഈ CSF ഉള്ള സ്പേസിലേക്കാണ് ഈ സൂചി കടത്തിവിടുന്നത്. സൂചി CSF സ്പേസിലേക്ക് അതായത് സുഷുമ്നാ നാഡിയുടെ വെളിയിലുള്ള നട്ടെല്ലിൻ്റെ ആവരണത്തിനുള്ളിലേക്ക് കടന്നു കഴിയുമ്പോഴേക്ക് വളരെ കണ്ണുനീർ പോലെയുള്ള തുള്ളികൾ ആ സൂചിയിലെ മറുഭാഗത്ത് നിന്ന് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ അവസരത്തിൽ ഈ ഒരു സിറിഞ്ച് ഘടിപ്പിച്ചിട്ട് നട്ടെല്ലിനുള്ളിലുള്ള സുഷുമ്നാ നാഡിയുടെ ഈ സ്പേസിനുള്ളിലേക്ക് മരവിപ്പിക്കാനുള്ള മരുന്ന് കുത്തിവയ്ക്കുന്നു. ഇതാണ് സ്പൈനൽ അനസ്തീഷ്യ. സ്പൈനൽ അനസ്തീഷ്യ എങ്ങനെയാണ് നൽകുന്നത് എന്നാണ് ഇന്ന് നാം കാണാൻ പോകുന്നത്. ഒരു സിസേറിയൻ ഓപ്പറേഷനാണ്. നമ്മളിതിന് കൊടുക്കുന്നത് സ്പൈനൽ അനസ്തീഷ്യയാണ്. അതായത് നട്ടെല്ലിലൊരു ചെറിയ ഇഞ്ചക്ഷൻ എടുത്തിട്ട് അതിന് താഴോട്ടുള്ള ഭാഗം മരവിപ്പിക്കുന്നതിനാണ് സ്പൈനൽ അനസ്തീഷ്യ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് പേഷ്യൻറ്റിനെ ചരിച്ച് കിടത്തി നമ്മൾ സ്കിൻ പ്രിപ്പയർ ചെയ്യണം. ബീറ്റാഡിൻ കൊണ്ട് തുടച്ച് ഇവിടെ പ്രിപ്പയർ ചെയ്യണം. ആദ്യമായി നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാനുള്ള സ്പേസ് കണ്ടുപിടിച്ചിട്ട് ആ ഭാഗം ലോക്കൽ അനസ്തീഷ്യ കൊടുത്ത് മരവിപ്പിക്കും. ഈ നീഡിൽ കൂടെ ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് CSF വരുമ്പോൾ നമുക്ക് ഇത് സ്പേസിലെത്തിയെന്നറിയാം. അതിന് ശേഷമാണ് നമ്മൾ ഈ മരുന്ന് ഇഞ്ചക്ട് ചെയ്യുന്നത്. സ്പൈനൽ അനസ്തീഷ്യ കൊടുക്കാൻ നമ്മൾ ബ്യുപ്രോപൈൻ എന്നൊരു മരുന്നാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനം ഒരു 2.5-3 മണിക്കൂർ നിൽക്കും. ഇതിൻ്റെ കൂടെ ബ്യുപ്രോനോർഫിൻ എന്നൊരു മരുന്നും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ആ മരുന്ന് ചേർത്തിരിക്കുന്ന കാരണം ഒരു 24 മണിക്കൂർ ഈ രോഗിക്ക് വേദന അനുഭവപ്പെടാൻ സാധ്യതയില്ല.